നമ്മുടെ ദേശീയ മഹാകവി വള്ളത്തോളിൻ്റെ മനോഹരമായ വിഖ്യാതമായ ഒരു ഖണ്ഡകാവ്യമുണ്ടല്ലോ കൊച്ചുസീത. ആ കൊച്ചുസീതയുടെ കഥാപ്രസംഗ ആവിഷ്കരണമാണ് കൊച്ചുസീത. സമയം മധ്യാഹ്നം. ആ പൂമണി മേടത്തളത്തിൽ കൗമാരപ്രായമെത്തിയ ഒരു പെൺകുട്ടി പാവാടയും ബ്ലൗസും അണിഞ്ഞ കാണാൻ കൗതുകം ജനിപ്പിക്കുന്ന ഒരു പെൺകുട്ടി വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളൊരു ദേവദാസി പുത്രിയാണ്. ദേവദാസി പുത്രി എന്ന് പറഞ്ഞാൽ വേശ്യാപുത്രി. അവൾ വായിക്കുന്നതോ രാമായണ കഥ. വേശ്യാപുത്രി പതിവ്രതാരത്നമായ സീതയുടെ കഥ വായിക്കുന്നു, രാമായണം വായിക്കുന്നു. സകല സുഖകുല വിമല തിലകിതകളേ സാരസ്യ പീയൂഷ സാര സർവസ്വമേ സകല സുഖകുല വിമല തിലകിതകളേവരെ സാരസ്യ പീയൂഷ സാര സർവസ്വമേ. കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം കാകുസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കഥയ മമ കഥയ മമ കഥകൾ അതിസാദരം കാകുസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. കാകുസ്ഥലീലകൾ കേട്ടാൽ മതിവരാ. ദേവദാസിയുടെ മകൾ വേശ്യാപുത്രി രാമായണം വായിക്കുന്നുകൊണ്ടാവാം അത്ഭുതസ്തബ്ധനായ മട്ടിൽ ആകാശത്തിന്റെ ഒത്തമധ്യത്ത് സൂര്യനിൽ നിന്നുപോയത്. രാമായണം വായിച്ചിടും വിധോ വ്യോമാന്തരെ നിന്നു നിശ്ചലം പാക്ക. രാമായണം മുത വായിച്ചിടും വിധോ വ്യോമാന്തരെ നിന്നു നിശ്ചലം പാക്ക. പൂമണി മേടത്തളത്തിൽ ഉച്ചയ്ക്കൊരു കോമളന്തിയേശാകുമാരിയ പൂമണി മേടത്തളത്തിൽ ഉച്ചയ്ക്കൊരു കോമള കണ്ടിയേശാകുമാരിയ രാമായണം മുത വായിച്ചിടും വിധോ വ്യോമാന്തരെ നിന്നു നിശ്ചലം ഭാസ്കരൻ. സ്വന്തം കൃത്യനിർവഹണത്തിൽ വലിയ കണിശക്കാരനാണല്ലോ ഈ സൂര്യൻ. ലോകത്തെന്തും സംഭവിച്ചുകൊള്ളട്ടെ, ആരൊക്കെയോ ജനിക്കട്ടെ, ആരൊക്കെയോ മരിക്കട്ടെ, സൂര്യന് അതൊന്നും അന്വേഷിച്ചു പോകാൻ സമയമില്ല. അത്ര വലിയ കണിശക്കാരനായ ഈ സൂര്യനും ഈ പെൺകുട്ടിയുടെ പാരായണം കേട്ടപ്പോഴേക്ക് അത്ഭുതസ്തബ്ധനായി നിൽക്കുകയാണ്. പൂമണി മേടത്തളത്തിൽ ഉച്ചയ്ക്കൊരു കോമള കണ്ടിയാം പേശാകുമാരിയ രാമായണം മുത വായിച്ചിടും ഇതോ വ്യോമാന്തരെ നിന്നു നിശ്ചലം ഭാസ്കരൻ. സൂര്യൻ മാത്രമല്ല, ആ പൂമണിമേടയുടെ പുരോഭാഗത്ത് ഉള്ള പൂന്തോപ്പിൽ അതാ ഒരു വളർത്തു പെൺമാൻ ചെവിയോർത്തങ്ങനെ നിൽക്കുന്നു. അവൾക്കും ഈ കാവ്യഗാനാമൃതം വളരെ ആസ്വാദ്യമായ മട്ടുണ്ട്. മമ ജനക സദൃശനഹമതിജബലമംബരേ മാനേന പോകും നിരാശരേ ശാലയേ
മമ ജനക സദൃശനഹം അതിജബലമംബരേ മാനേന പോകും നീദാശരേ ശാലയേ അജതനയതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അജതനയതനയ ശരസമധിക സാഹസാൽ അദ്യൈവ പശ്യാമി രാമപത്നീമഹം അദ്യൈവ പശ്യാമി രാമപത്നീമഹം അതിമനോഹരിയായ പെൺകുട്ടി മധുരമധുരമായി തന്റെ പാരായണം തുടരുമ്പോൾ അവിടെ തൊട്ടടുത്ത് ഈ പാരായണം കേൾക്കാൻ ഒരാൾ കിടപ്പുണ്ട്. ബാലതൻ ശശി ആയ കിഴവി അനസ്തമോടെ അടുത്തൊരു കട്ടിൽ ബാലതൻ മുത്തശ്ശിയായ കിഴവിയും അടുത്തൊരു കട്ടിൽ തെല്ലു വളഞ്ഞും ചരിഞ്ഞു കിടക്കുന്നു മല്ലീശരന്റെ ഒടിഞ്ഞവിൽ പോലവേ തെല്ലു വളഞ്ഞും ചരിഞ്ഞു കിടക്കുന്നു മല്ലീശരന്റെ ഒടിഞ്ഞവിൽ പോലവേ കാമദേവന്റെ ഒടിഞ്ഞുപോയൊരു വില്ലു പോലെ തള്ള അങ്ങനെ കിടക്കുന്നു വളഞ്ഞു തിരിഞ്ഞു. ദേവദാസി തള്ളയല്ലേ, ഒരു കാലത്തൊരു വില്ലായിരുന്നു, എത്ര പേരെ ഇത് വിളിച്ച വില്ല്. പക്ഷേ ഇപ്പൊ ഒടിഞ്ഞുപോയി, ഒടിഞ്ഞ് തകർന്ന് വളഞ്ഞ് തിരിഞ്ഞു കിടക്കുന്ന വൃദ്ധയെ കണ്ടപ്പോൾ മഹാകവിക്ക് രസകരമായ ഒരു ഉപമ തോന്നുകയാണ്. തെല്ലു വളഞ്ഞു കരിഞ്ഞു കിടക്കുന്നു മല്ലീശരന്റെ ഒടിഞ്ഞവിൽ പോലെ ബാലതൻ മുത്തശ്ശി ആയ കിഴവിയുണ്ട് അലസ്യമോടങ്ങാടുത്തൊരു കത്തിൽ. പെട്ടെന്ന് അവൾ വായന നിർത്തി, പുസ്തകം അടച്ചു. അവളുടെ കവിൾത്തടം അരുണാഭമായി, ആ കണ്ണുകളിൽ സ്വപ്നം വിടർന്നു. അവൾ പാട്ടു നിർത്തിയപ്പോൾ ഇത് കേൾക്കാൻ നിന്ന് വളർത്തു പെൺമാൻ ഒന്ന് കാതിളക്കി. ആ പൂന്തോപ്പ് ഒരു നെടുവീർപ്പിട്ടു. ആ നെടുവീർപ്പ് പാട്ടുകാരിയുടെ കാർകുഴൽ ചാർത്ത് വീണ നെറ്റിത്തടത്തിൽ ചെന്നൊരു മുത്തം പകർന്നു. രാമായണം വായിച്ചിരുന്ന പെണ്ണിന്റെ കവിൾത്തട്ടിൽ പുളകം മുളപ്പിച്ച ഈ വിചാരം എന്താണാവോ? അവൾ ചിന്തിക്കുന്നത് മറ്റാരെക്കുറിച്ചുമല്ല, ഈ വേശ്യാകുമാരി ചിന്തിക്കുന്ന സീതയെക്കുറിച്ച് തന്നെ. ജീവിതത്തിന്റെ അഗ്നിപരീക്ഷകളിൽ അടിയുറച്ചു നിന്ന് വിജയം വരിച്ച ശീലവതിയായ സീതയെക്കുറിച്ച് തന്നെ അവൾ ചിന്തിക്കുന്നത്. ആ ചിന്ത അവളെ കോരിത്തരിപ്പിച്ചു. രാജാവായിട്ട് അഭിഷേകം ചെയ്യപ്പെടേണ്ടതിന്റെ തലേന്നാൾ രാത്രി അയോധ്യയിൽ ഒരു ഗൂഢാലോചന നടന്നല്ലോ, ശ്രീരാമന്റെ കിരീടം തെറിപ്പിച്ച ഗൂഢാലോചന, ശ്രീരാമന്റെ സിംഹാസനം തെറിപ്പിച്ച ഗൂഢാലോചന. അച്ഛന്റെ വാക്കുപാലിക്കാൻ വേണ്ടി ആ ഗൂഢാലോചനയ്ക്ക് വഴങ്ങി ശ്രീരാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. അച്ഛന്റെ വാക്കുപാലിക്കാൻ സർവസ്വം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പുറപ്പെട്ട രാമനോടൊപ്പം സസന്തോഷം ഇറങ്ങി തിരിച്ച സീതയാണ് ഇവിടെ മനസ്സിൽ തിങ്ങിനിറഞ്ഞു നിൽക്കുന്നത്. കാനന പുൽപ്പരപ്പും പച്ച നീരാള തിരുമത്തയാക്കിയ സീത ആ പെൺകുട്ടിയുടെ മനോമുഖരത്തിൽ പുഞ്ചിരി തൂകി നിൽക്കുന്നു. അപമാനവും വിരഹഭാരവും അവളെ ആഴക്കടലിൽ വലിച്ചെറിഞ്ഞപ്പോൾ, ആശ്രയമറ്റ് കിടന്നവൾ കൈകാലിട്ടടിച്ചപ്പോൾ അവളെ കരകയറ്റാൻ രാവണൻ നീട്ടിയ കൈകൾ, കൈലാസപർവ്വതം പന്താടിയ ആ ബലിഷ്ഠ ഹസ്തങ്ങൾ ഒറ്റ നോട്ടം കൊണ്ട്, ഒരു ഉഗ്രനോട്ടം കൊണ്ട് പിന്തിരിപ്പിച്ച സീത പൂർണ്ണ ഗർഭിണിയായിരിക്കെ ജനാപവാദം ഭയന്ന് തന്റെ പ്രിയതമനാൽ കാട്ടിലെറിയപ്പെട്ട സീത, എല്ലാം സഹിച്ച മഹാമനസ്വിനിയായ സീത ആ പെൺകുട്ടിയുടെ മനസ്സിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. എന്നല്ല, അവൾ തന്നെ ഒരു സീതയായി തീരുകയാണ്. സീതയായവൾ ശ്രീരാമതുല്യനാം ഒരു കാമുകന്റെ ഹൃദയരാജ്യറാണിയായവൾ സീതയായവൾ ശ്രീരാമതുല്യനാം ഒരു കാമുകന്റെ ഹൃദയരാജ്യറാണിയായവൾ.
ആ വേശ്യാപുത്രി മനസ്സിൽ മന്ത്രിക്കുന്നു, സീതയായി ഞാൻ ശ്രീരാമതുല്യനാം ഒരു കാമുകന്ദ്രൻ, ഹൃദയരാജ്യവാണിയായി ഞാൻ സീതയായി ഞാൻ ശ്രീരാമതുല്യനാം ഒരു കാമുകന്ദ്രൻ, ഹൃദയരാജ്യവാണിയായി ഞാൻ. മോളെ ചമ്പകവല്ലി, ഒടിഞ്ഞ വില്ല് അവളെ വിളിക്കുന്നു. മോളെ ചമ്പകവല്ലി, അല്ല ഇത്ര നേരത്തെ ഇന്ന് വായന നിർത്തിയോ? അവൾ ഞെട്ടി ഉണർന്നു. അമ്മേ എന്താ മോളെ? അമ്മേ അമ്മേ ഞാനൊരു ഒരു കാര്യം പറയട്ടെ, അമ്മ ദേഷ്യപ്പെടരുതേ. എന്താടി വേണേ? ഞാനൊരു കാര്യം തീരുമാനിച്ചമ്മേ. എന്താ തീരുമാനിച്ചത്? സീതാദേവിയുടെ ജീവിതകഥ ഇന്ന് ഞാൻ ഒരു പാഠം പഠിച്ചു. എന്ത് പാഠം? അമ്മയെ നമ്മുടെ കുലവൃത്തി ഉണ്ടല്ലോ, ദേവദാസി ജീവിതം, ഈ വേശ്യാവൃത്തി, അതിന് ഞാനില്ല, അതെനിക്ക് വയ്യ. പിന്നെ നീ എന്ത് ചെയ്യാൻ പോന്നു? അമ്മ എന്നോട് പരിഭവിക്കരുത്. സീതയെ പോലെ പതി പ്രേമ ചരിത്രം ഉദമാക്കാവു ഞാനെന്നൂടെ ദീരം, സീതയെ പോലെ പതി പ്രേമ ചരിത്രം ഉദമാക്കാവു ഞാനെന്നൂടെ ദീരം. കൊള്ളാം വേശ്യാപുത്രിയുടെ ആഗ്രഹം, കൊള്ളാം. സീതയെ പോലെ പതി പ്രേമ ചരിത്രം നല്ല മോഹം. വേശ്യാപുത്രിക്ക് സീതയാകണമത്രേ. അമ്പോ മഹിമാവിഷൂവേ തവ വൻപോർ കളത്തിലും നിഷ്കാമകാവളം, അമ്പോ മഹിമാവിഷൂവേ തവ വൻപോർ കളത്തിലും നിഷ്കാമകാവളം, വേളക്കുടിയിലും കാമണ്യ സമ്പത്തി വേഷത്തരൂരിലും ചാരിത്ര സൗരഭം, വേളക്കുടിയിലും ബ്രാഹ്മണ്യ സമ്പത്തി വേഷത്തരൂരിലും ചാരിത്ര സൗരഭം. മഹാഭാരത യുദ്ധം അനിവാര്യമായി തീർന്ന ആ സന്ദർഭം ഒന്ന് ഓർത്തു നോക്കൂ. തന്റെ ശത്രുപക്ഷത്ത് അണിനിരന്ന് വന്ന് നിൽക്കുന്ന ആചാര്യന്മാരെയും ഗുരുക്കന്മാരെയും മാതുരന്മാരെയും പുത്രന്മാരെയും പൗത്രന്മാരെയും സഖാക്കളെയും കണ്ട് ഗാന്ഡീവം നിലത്തിട്ട് തളർന്നു വീണുപോയ ആ പാർത്ഥനെ കർമ്മോന്മുഖനാക്കിയ നിഷ്കാമകാഹളത്തിൻ്റെ ഒരു തത്വശാസ്ത്രമുണ്ടല്ലോ, അത് നമ്മുടെ ഈ നാട്ടിന് മാത്രം അവകാശപ്പെട്ടതാണ്, ഈ ഭാരതഭൂമിക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അമ്പോ വൻപോർക്കളത്തിലും നിഷ്കാമകാകണം, വേഷത്തരൂരിലും വേളക്കുടിയിലും ബ്രാഹ്മണ്യ സമ്പത്തി വേഷത്തരൂരിലും ചാരിത്ര സൗരഭം. അതുപോലെ തന്നെയാണല്ലോ പറച്ചുപെറ്റ പന്തിരികുലത്തിന്റെ കഥ, സുപ്രസിദ്ധമായ കഥ. ആ സംഭവം ഈ രാജ്യത്തിന് മാത്രം അവകാശപ്പെടാനുള്ളതാണ്. വിക്രമാദിത്യ രാജാവിൻ്റെ സദസ്സരിൽ ഒരാളായിരുന്നല്ലോ പണ്ഡിതാഗ്രണിയായ ആ വരരുചി. ആ ബ്രാഹ്മണൻ ഒരു പറച്ചിയാണ് വേളി കഴിച്ചത്. ആ മിശ്രവിവാഹം ഒരു യാദൃച്ഛിക സംഭവമായിരുന്നു. സകലകലാവല്ലഭനായ വരരുചിയോട് ഒരു ദിവസം വിക്രമാദിത്യ മഹാരാജാവ് ചോദിച്ചു, ഹേ പണ്ഡിതരെ, രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? രാമായണത്തിൽ ഏറ്റവും പ്രസിദ്ധമായ പദ്യം ഏതാണെന്ന് പറയാം? വരരുചി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് മറുപടി ഉണ്ടായില്ല. വേണ്ട, ബുദ്ധിമുട്ടണ്ട പണ്ഡിതരെ, 41 ദിവസത്തിനകം ഇത് കാര്യം അറിഞ്ഞ് ഇവിടെ ഒന്ന് അറിയിച്ചാൽ മതി. അറിയിക്കാൻ തനിക്ക് കഴിവില്ലെങ്കിൽ വരരുചി തന്നെ എനിക്ക് ഇനി കാണുകയും വേണ്ട. വരരുചി ഇറങ്ങിപ്പോയി. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് അന്വേഷിച്ച് അദ്ദേഹം അലഞ്ഞു തിരിയുകയാണ്. ഒടുവിൽ ക്ഷീണിച്ച് പരവശനായി ഒരു കാട്ടിലെത്തി, ഒരു മരച്ചുവട്ടിലിരുന്നു. അപ്പോൾ ആ മരക്കൊമ്പിന്മേൽ സംഭാഷണം നടക്കുന്നു, വനദേവതമാരുടെ സംഭാഷണം. അറിഞ്ഞോ, തൊട്ടടുത്ത് ഒരു പറച്ചി പെറ്റു പെൺകുട്ടിയാ. അതിനെന്താ, എന്താ ഇത്ര മഹാകാര്യമായിട്ട് പറയാൻ? ആ കുട്ടി വളരുമ്പോൾ അതിനെ വിവാഹം ചെയ്യുന്നത് ഒരു ബ്രാഹ്മണനായിരിക്കും. ആരാണെന്നറിയുമോ? രാമായണത്തിലെ പ്രസിദ്ധ പദ്യം
രാമം ദശരഥം വിധി എന്ന് തുടങ്ങുന്ന പദ്യം അറിയാൻ പാടില്ലാത്തൊരു വിധിയായ രാമണൻ വരരുചി. വരരുചി രക്ഷപ്പെട്ടു. പ്രസിദ്ധ പദ്യം ഏതാണെന്ന് മനസ്സിലായി. രാമം ദശരഥം വിധി മാം വിധി ജനകാത്മജാം അയോധ്യ മടവീം വിധി ഗച്ഛതാത യഥാസുഖം. രക്ഷപ്പെട്ടു. വരരുചി പോയി രാജാവിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. തന്റെ വിജ്ഞാനം വിളമ്പി. സമ്മാനങ്ങളും നേടി. കാലം അങ്ങനെ കടന്നുപോയി. പറയെ വിവാഹം ചെയ്യേണ്ടി വരും എന്നുള്ള ആ പ്രഖ്യാപനം, വനദേവതമാരുടെ ആ പ്രവചനം ഫലിച്ചു. ആ ദാമ്പത്യ ജീവിതത്തിൽ വരരുചിക്ക് 12 മക്കളുണ്ടായി. പക്ഷേ 12 മക്കളെയും വരരുചി ഉപേക്ഷിച്ചു കളഞ്ഞു. 12 ജാതിയിൽപ്പെട്ടവരാണ് ആ 12 മക്കളെ എടുത്ത് വളർത്തിയത്. വേടക്കുടിലും ബ്രഹ്മണ്യ സമ്പത്തി ദേശത്തരൂരിലും ചാരിത്ര സൗരഭം. വേടക്കുടിയിലും ബ്രാഹ്മണ്യ സമ്പത്തി ദേശത്തരൂരിലും ചാരിത്ര. അതുപോലെ ഇതാ ഈ വേശ്യാഗ്രഹത്തിലെ പുതുമുളയായ ചമ്പകവലിക്ക് ഒരു വലിയ മോഹം. അവർക്കും സീതയാവണം. സീതയായവൾ ശ്രീരാമതുല്യനാമൊരു കാമുകന്റെ ഹൃദയരാജ്യറാണിയായവൾ. സീതയായവൾ ശ്രീരാമതുല്യനാമൊരു കാമുകന്റെ ഹൃദയരാജ്യറാണിയായവൾ. അത് തന്നെയാണ് അവൾ മുത്തശ്ശിയോട് തുറന്നു പറഞ്ഞത്. സീതയെപ്പോലെ പതി പ്രേമ ചാരിത്ര ഭൂതമാക്കാവു ഞാൻ എന്നൂടെ ജീവിതം. സീതയെപ്പോലെ പതി പ്രേമ ചാരിത്ര ഭൂതമാക്കാവു ഞാൻ എന്നൂടെ ജീവിതം. ഇത് കേട്ട നിമിഷം തള്ളപ്പിടഞ്ഞെഴുന്നേറ്റു. മോളെ, ഇതാണോ നീ ആലോചിച്ചോണ്ടിരുന്നത്? ഇതാണോ കുറച്ചു നേരമായിട്ട് നീ ആലോചിച്ചോണ്ടിരുന്നത്? സീതയോ മാതൃക എൻ മണി പൈതൽക്ക് സീതയെക്കാളത്ര നീതയാണൻ മകൾ. സീതയോ മാതൃക എൻ മണി പൈതൽക്ക് സീതയെക്കാളത്ര നീതയാണൻ മകൾ. എന്റെ പൊന്നുമോളെ, നീ സീതയെപ്പോലെ അധപ്പതിക്കരുത്. കാര്യം സീതയുടെ മുമ്പിൽ ഒരൊറ്റ രാവണനെ കരഞ്ഞുള്ളൂ. നിന്റെ മുമ്പിൽ ഇന്ന് കടത്താരിൽ വീണുരുണ്ടിടുവാൻ ഒന്നല്ല പത്തല്ല രാവണനൂടിയിൽ. ഇന്ന് കടലത്താരി വീണുരുണ്ടിടുവാൻ ഒന്നല്ല പത്തല്ല രാവണനൂടിയിൽ. സീതയോ മാറുക എൻ മണിപ്പയ്യലുക സീതയെക്കാള സീതയാണൻ മകൾ. മോളെ ചമ്പകവല്ലി, നമ്മൾ വേശ്യകളല്ല, ദേവദാസികളാണ്, ദേവന്റെ ദാസികൾ. നം ഭൂമിയിലെ അപ്സരസുകളാണ്. ഇമ്മനിൽ അപ്സര സ്ത്രീകൾ ആവേശമാ ധർമ്മം നമുക്കിന്നു രണ്ടേ വിനിശ്ചയം. ഇമ്മനിൽ അപ്സര സ്ത്രീകൾ ആവേശമാ ധർമ്മം നമുക്കിന്നു രണ്ടേ വിനിശ്ചയം. നന്മച്ചു കോവിലിൽ പോയി നൃത്തമാടലും കുമ്മാല സംഘങ്ങളെ വൃത്താടമാടിക്കലും. നന്മയ്ക്കു കോവിലിൽ ഉയർത്തമാടലും കുമ്മാല സംഘങ്ങളെ വൃത്താടമാടിക്കലും. നമ്മൾ നൃത്തം ചെയ്യുന്ന ഈശ്വരപ്രീതിക്ക് വേണ്ടിയാണ് മോളെ, ഈശ്വരപ്രീതിക്ക് വേണ്ടി. അപ്പൊ ചുറ്റും നമ്മുടെ നൃത്തം കാണാൻ ആളുകൂടും. അവന്മാരുടെ ഹൃദയങ്ങളെ നൃത്തമാടിക്കുന്നത് നമ്മുടെ ജോലിയാണ്. അപ്പൊ നൃത്തമാടലും നൃത്തമാടിക്കലുമാണ് നമ്മുടെ ജോലി. നന്മയ്ക്കു കോവിലിൽ പോയി നൃത്തമാടലും ഉമ്മാരസങ്ങളെ നൃത്തമാടികളും. നർത്തന സേവയിൽ നെറ്റി തടത്തിലും എത്ര വിയർപ്പു നീരിട്ടിട്ടുവീഴുമോ. നർത്തന സേവയിൽ നെറ്റി തടത്തിലും എത്ര വിയർപ്പു നീരിട്ടിട്ടുവീഴുമോ. അത്ര വെൺമുതുകൾ മുന്നിലുതിരുന്നു നദ്ദേവദാസികൾ ഈശ്വര പ്രീതിയാൽ. അത്ര വെൺമുതുകൾ മുന്നിലുതിരുന്നു നദ്ദേവദാസികൾ ഈശ്വര പ്രീതിയാൽ. നമുക്ക് പണം കിട്ടുന്നതേ
ഈശ്വരപ്രീതി കൊണ്ടാണ്. നമ്മുടെ നെറ്റിത്തടത്ത് നിന്ന് എത്ര വിയർപ്പ് നീരിറ്റിട്ട് വീഴുന്നോ അതിലധികം വെൺമുത്തുകൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അത്ര വെൺമുത്തുകൾ മുന്നിലൂ തീരുന്നു നദേവദാസികൾ ഭഗവത് പ്രീതി കൊണ്ടാണ് മോളെ നമുക്ക് പണം കിട്ടുന്നത്, അല്ല നമ്മുടെ ശരീരം വിറ്റിട്ടല്ല. ഗുജറാത്തിൽ ചരിത്രപ്രസിദ്ധമായ സോമനാഥ ക്ഷേത്രത്തിന് ചുറ്റുമായി പണ്ട് 500-ലധികം ദേവദാസി വീടുകളുണ്ടായിരുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതിന് ശേഷം 1956 കാലഘട്ടത്തിൽ ഈ ദേവദാസിത്വം നിയമവിരുദ്ധമാണെന്ന് ഗവൺമെൻറ് പ്രഖ്യാപിച്ചപ്പോൾ ഒരു വലിയ പ്രതിഷേധ പ്രകടനമുണ്ടായി. ദേവദാസികളുടെ പ്രതിഷേധ പ്രകടനം, അവർക്ക് തൊഴിലില്ലാതായി, തൊഴിലിന് വേണ്ടിയുള്ള പ്രതിഷേധ പ്രകടനം. അപ്പോൾ ജീവിക്കാൻ വേണ്ടി ജീവിത മൂല്യങ്ങൾ വിൽക്കാൻ നിർബന്ധരായ, അതിന് ദൈവികത്വത്തിൻ്റെ പരിവേഷം ചാർത്തുന്ന ഒരു അന്ധവിശ്വാസമാണ് ഈ ദേവദാസിത്വം. നിയമം പാസായി, പക്ഷേ ഇപ്പോഴും ഈ രാജ്യത്തിന് നാനാഭാഗത്തും രഹസ്യമായി ഈ ദേവദാസിത്വം നിലനിൽക്കുന്നുണ്ട്. ദേവദാസികൾക്ക് പണം കിട്ടുന്നത് ശരീരം വെച്ചിട്ടല്ല, ഈശ്വരപ്രീതി കൊണ്ടാണ് അത്രേ. മതം പഠിപ്പിച്ചൊരു മാമൂലാണിത്. തൻ്റെ മാതാവും മുത്തശ്ശിയും നയിച്ച ഇരുളടഞ്ഞ ആ ജീവിതം ഉപേക്ഷിച്ച് അന്ധസ്വാഭിജാത്യവും തികഞ്ഞ അറിവിന്റെ വെളിച്ചം തൂകുന്ന ഒരു പുതിയ ജീവിതപാതയിൽ പദമൊന്നുകയാണ് ചമ്പകവല്ലി. ചീതയായവൾ ശ്രീരാമ തുല്യനാമൊരു കാമുകൻ ഹൃദയരാജ്യറാണിയായവൾ സീതയായവൾ ശ്രീരാമ തുല്യനാമൊരു കാമുകൻ ഹൃദയരാജ്യറാണിയായവൾ. നിലവിലുള്ള ദുർനിയമങ്ങളെ ചോദ്യം ചെയ്യുന്നവരെയെല്ലാം നാം ധിക്കാരികളെന്ന് വിളിക്കും. ഇതാ ഈ വീട്ടിലും ഈ ദേവദാസി വീട്ടിലും ഒരു ധിക്കാരി പെണ്ണ് ജനിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോഴേക്ക് തള്ളപടഞ്ഞെഴുന്നേറ്റു. മോളെ ജമ്പകവല്ലി, നമുക്ക് ദേവദാസികൾക്ക് പുരുഷന്മാരെല്ലാം ഒപ്പം, ലോകത്തുള്ള സകല പുരുഷന്മാരും ഒപ്പം. പുരുഷന്മാരൊക്കെ ഒപ്പം പാരാങ്കലെങ്കില്ല രാഗവും ദ്വേഷവും പുരുഷന്മാരൊക്കെ ഒപ്പമാവത്തെയാം പാരാങ്കലെങ്കില്ല രാഗവും ദ്വേഷവും ആരെയും തന്നിൽ മുഴുകിക്കല്ലാതെ ആരിലും മുങ്ങുമാറില്ല ദേശാനദി ആരെയും തന്നിൽ മുഴുകിക്കയല്ലാതെ ആരിലും മുങ്ങുമാറില്ല ദേശാനദി. ഈ ദേവദാസികൾ എന്ന് പറഞ്ഞാൽ ഒരു വിശുദ്ധ നദിയാണ് മോളെ. എല്ലാവരും വന്ന് നമ്മളിൽ മുഴുകുന്നു, അല്ല നാം ആരിലും ചെന്ന് മുങ്ങുന്നില്ല. ഞാൻ ചോദിക്കട്ടെ മോളെ, കണ്ടൻ കിഴിഞ്ഞ വേഷിക്കിലും പത്രപതി ഭക്തി കാണിയ സീതയെ കണ്ടൻ കിഴിഞ്ഞ വേഷിക്കിലും പത്രപതി ഭക്തി കാണിയ സീതയെ പത്തും തികഞ്ഞ നൃക്ഷതരുഷുക്കട്ടാത്തിന കാട്ടിൽ കളഞ്ഞിലയോ പത്തും തികഞ്ഞ നൃക്ഷതരുഷുക്കട്ടാത്തിന കാട്ടിൽ കളഞ്ഞിലയോ പ്രിയൻ. ദശകണ്ഠനെ നിനക്കറിയാമോ? സാക്ഷാൽ രാവണൻ. ഈ 10 തലയുള്ള രാവണൻ ആ പെണ്ണിന്റെ മുമ്പിൽ ചെന്ന് അവിടെ കാല് പിടിച്ച് കരഞ്ഞില്ലേ, ശൃണു സുമുഖി തവ ചരണ നളിന ദാസോസ്മഹം ശോഭനശീലേ പ്രസീത പ്രസീതമേ. അവൾ കരഞ്ഞുകൂടെങ്കിൽ രാവണൻ വീണ്ടും പറഞ്ഞു കൊടുത്തില്ലേ, സുമുഖി ദശ ദശരഥനയനാൽ നിനക്കേതുമേ സുന്ദരീ കാര്യമില്ലെന്നു ധരിക്ക നീ ഒരു പൊഴുതും അവനു പുനരൊന്നിലും ആസ്ഥയില്ല ഓർത്താൽ ഒരു ഗുണമില്ലവനോമലേ തൊയ്വിമുഖൻ അവൻ അനിശം അതിനു നഹി സംശയം ത്വദ്ദാസദാസോഹം അദ്യ ഭജസ്വമാം അദ്യ ഭജസ്വമാം. ഇങ്ങനൊക്കെ കരഞ്ഞു വിഴിഞ്ഞ് അപേക്ഷിച്ചിട്ടും മനസ്സലിയാതെ വലിയ പാതിവൃത്യം ഭാവിച്ചിരുന്ന അവളെ അല്ല, അതുകൊണ്ടെന്താ ആ സീതയ്ക്ക് പിന്നെ പശ്ചാത്തപിക്കേണ്ടി വന്നില്ലേ മോളെ? വാൽമീകി ആശ്രമത്തിൽ അഭയം പ്രാപിച്ചപ്പോൾ
അവൾ തന്നെ ഈ രാമനെ കുറ്റപ്പെടുത്തിയിട്ടില്ലേ? ജുജയാർന്നു മകൻ കനിഞ്ഞു തൻ പ്രജയെ പോറ്റുമുറുമ്പു പോലുമേ. ജുജയാർന്നു മകൻ കനിഞ്ഞു തൻ പ്രജയെ പോറ്റുമുറുമ്പു പോലുമേ. കുജനാഗ്രണി കാട്ടിലെ പ്രിയൻ നിജകം പന്തവലി ജനാഗണി കാട്ടിലെ പ്രിയൻ നിജകം പന്തവലി ചരിഞ്ഞരേ. ജുജയാർന്നു മകം കനിഞ്ഞു തൻ പ്രജയെ പോറ്റുമുറുമ്പു പോലവേ. ജുജനാഗണി കാട്ടിലെ പ്രിയൻ നിജകം പന്തവലി ചരിഞ്ഞരേ. നിജകം പന്തവലി ചരിഞ്ഞരേ. എന്റെ മോളെ, ജനഹിതം ജനഹിതം എന്ന് പറഞ്ഞല്ലേ ഈ രാമൻ ഇതേ കാട്ടിലെറിഞ്ഞത്, പരിപൂർണ ഗർഭിണിയായവളെ ആ പാവത്തിന് കാട്ടിൽ തള്ളിയത്. രാമൻ രാജാവാകണമെന്ന് ആഗ്രഹിച്ച ആരാണ്? അത് ജനങ്ങൾ തന്നെയല്ലേ. ആ ജനഹിതത്തിന് വിപരീതമായിട്ടല്ലേ അവിടെ ഗൂഢാലോ നടന്നത്. ആ ഗൂഢാലോക്ക് വഴങ്ങിയല്ലേ അയാൾ കാട്ടിലേക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ രാമന് ജനങ്ങളോടൊരു വാക്ക് ചോദിക്കാമായിരുന്നല്ലോ. ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ പ്രിയപ്പെട്ട ജനങ്ങളെ, ഞാൻ കാട്ടിൽ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണോ? പറയൂ. ഒരു വാക്കും ഉണ്ടാവാമായിരുന്നല്ലോ. ഉണ്ടിയില്ല. അപ്പോൾ അച്ഛന്റെ വാക്ക് പാലിക്കുന്നതിന് ജനഹിതം നോക്കണ്ട. ഭാര്യയെ കാട്ടിൽ തള്ളാൻ ജനഹിതം നോക്കണം. എന്റെ മോളെ, രാമന് സീതയോട് അശേഷം സ്നേഹമില്ലായിരുന്നു. മഹാസ്വാർത്ഥനായിരുന്നു മോളെ, മഹാസ്വാർത്ഥനായിരുന്നു. അതുകൊണ്ട് എന്റെ കുഞ്ഞെ, അമ്മമ്മ പറയുന്ന കേൾക്ക്, സ്വാർത്ഥമതികളായ പുരുഷന്മാർ സ്ത്രീകളെ കൊരങ്ങളിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ വിശുദ്ധമായ ഒരു ചങ്ങലയാണ് നീ പറയുന്ന ഈ സതീധർമ്മം, സതീധർമ്മം ചാരിത്രം എന്നൊക്കെ പറയുന്നു. നിനക്ക് മടത്തരം പറ്റരുത് മോളെ. നീ സുന്ദരിയാണ്. ഈ ആദർശങ്ങളൊക്കെ മനസ്സിൽ ലഹരി പിടിപ്പിക്കുന്ന ഈ കാലത്ത്, ഈ കുരുന്ന് പ്രായത്ത്, ഈ പ്രായത്തിൽ കാമദേവൻ ദഹിച്ചു പോയ ചാരമാണ് ചാരിത്രം. അത് നീ അറിയാതെ എടുത്ത് നിന്നെ മാറി ചാർത്തരുത് മോളെ. ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അമ്മമ്മ പറയുന്നത് മനസ്സിലാകുന്നില്ലേ മോളെ? നമ്മുടെ ജീവിതം ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക. നാളെ നാം മരിച്ചു പോകുന്നവരല്ലേ? ഉണ്ണുക, ഉറങ്ങുക, ഉല്ലസിക്കുക, നാളെ നാം മരിച്ചു പോകുന്നു. അതാണ് മോളെ നമ്മുടെ ജീവിത വേദാന്തം, ദേവദാസിയുടെ ജീവിത വേദാന്തം. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. മതിരോത്സവ മദനഗരി ജീവിതമൊരു മതിരോത്സവ മദനഗരി. മതിരോത്സവ മദനഗരി ജീവിതമൊരു മതിരോത്സവ മദനഗരി. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. ഒരു നാളിൽ മന്നവ മണാട്ടിമാർ, നാളെയെന്നൊരു നാളിൽ മന്നവ മണാട്ടിമാർ. തിന്നു കുടിച്ചു മകിട്ടു ചോര നിരയുടെ മുറയിൽ നീരാടൂ. തിന്നു കുടിച്ചു മകിട്ടു ചോര നിരയുടെ മുറയിൽ നീരാടൂ. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. മതിരോത്സവ മദനഗരി ജീവിതമൊരു മതിരോത്സവ മദനഗരി. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. മധുരം 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 ജീവിത ചഷകം നിറയും മധുരം. മോളെ, സൗന്ദര്യമില്ലാത്ത പെണ്ണിന് നീ പറയുന്ന ഈ സതീധർമ്മം നന്നായിട്ടുണ്ടെങ്കിൽ, കാരണം അവളെ തിരിഞ്ഞു നോക്കാൻ ആളില്ല. എന്റെ പൊന്നു ചമ്പകം, നീ അങ്ങനാണോ? നീ ഒരു അപ്സരസാണ് മോളെ. നിന്റെ സൗന്ദര്യം എത്രമാത്രം നിനക്കറിയില്ല. ഇത് ജനങ്ങളെ എത്രമാത്രം ആകർഷിക്കും നിനക്കറിയില്ല. നീ അല്പം കൂടെ ഒന്ന് കഴിഞ്ഞോട്ടെ മോളെ. നൃത്തം ചെയ്യാൻ ക്ഷേത്രത്തിൽ ചെല്ലുമ്പോ
നിനക്ക് ചുറ്റും വമ്പിച്ച സദസ്സായിരിക്കും. നിന്റെ ഈ പുരികക്കൊടി ഒന്ന് ചലിച്ചാൽ തമ്പുരാന്മാർ പോലും നിന്റെ മുമ്പിലൊന്ന് തലകുത്തും. അങ്ങനെയുള്ള ചമ്പകം, നീ എന്താ ആലോചിച്ചോണ്ടിരിക്കുന്നത്? അവൾക്കൊന്നും മനസ്സിലാകുന്നില്ല. ഈ വൃദ്ധ പറയുന്നൊന്നും അവൾക്ക് മനസ്സിലാകുന്നില്ല. ഒട്ടും മനസ്സിലാകാത്ത ഏതോ ഒരു വിഷയം പഠിപ്പിക്കുന്ന അധ്യാപകന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടിയെ പോലെ അവൾ മുത്തച്ഛയുടെ മുമ്പിൽ ഇരിക്കുകയാണ്, മുത്തച്ഛയുടെ മുഖത്ത് നോക്കിയിരിക്കുകയാണ്. മോളെ ചമ്പകവല്ലി, തമ്പുരാന്മാർക്കും കൊതി തോന്നുന്ന നിന്റെ ഈ സൗന്ദര്യം ഉണ്ടല്ലോ എന്റെ മക്കളെ. ചമ്പകവല്ലി തള്ളയ്ക്കൊരു ചുമയിളകി. ദേവദാസി തള്ളുന്ന ചുമയല്ലേ? അരമണിക്കൂർ നീണ്ടു നിന്നു ആ ചുമ, അരമണിക്കൂർ. ഈ തക്കത്തിന് ആ പ്രസംഗധാര എങ്ങനെ മുറിഞ്ഞു പോയ ആ തക്കം നോക്കി അവൾ പുൽപ്പായിൽ നിന്നെഴുന്നേറ്റിളം പെൺകോഴി ശുഭ്രരാമായണം പുസ്തകത്തെ, പുൽപ്പായിൽ നിന്നെഴുന്നേറ്റിളം പെൺകോഴി ശുഭ്രരാമായണം പുസ്തകത്തെ, ചെമ്പട്ടു കഞ്ചുക ചന്നമാരുണ്യ സമ്പത്തുയർന്നു വരുന്ന മാറി, ചെമ്പട്ടു കഞ്ചുക ചന്നമാരുണ്യ സമ്പത്തുയർന്നു വരുന്ന മാറി. രാമായണ പുസ്തകം എടുത്തവൾ മാറോട് ചേർത്തുകൊണ്ട് സമീപത്തു നിന്നു തൻ സച്ചിന്താശുദ്ധമമ്മച്ചിലേക്കാകവിച്ചാൽ, വൃദ്ധസമീപത്തു നിന്നു തൻ സച്ചിന്താശുദ്ധമമ്മച്ചിലേക്കാകവിച്ചാൽ. അവൾ സ്വന്തം മുറിയിലേക്ക് പോയി രക്ഷപ്പെട്ടു. കാലം അങ്ങനെ കടന്നുപോയിക്കൊണ്ടിരുന്നു. യൗവനം, സർവസൗഭാഗ്യങ്ങളും എടുത്തണിഞ്ഞു വന്ന യൗവനം, അതിന്റെ നാനാവിലാസ ലാസ്യങ്ങളുമായി ചമ്പകവല്ലിയെ അണിയിച്ചൊരുക്കി കഴിഞ്ഞിരിക്കുന്നു. മുത്തശ്ശി പറഞ്ഞത് ശരിയാണ്, അവൾ ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നപ്പോൾ അവൾക്ക് ചുറ്റും നല്ല സദസ്സാണ്, സഹൃദയ സദസ്സ്. അവൾ നൃത്തമാടുമ്പോൾ തള്ള പറഞ്ഞ പോലെ അവരുടെ എല്ലാം ഹൃദയങ്ങളും നൃത്തമാടുന്നു. മാത്രമല്ല, അവളെ നോട്ടമിട്ട അവളെ കണ്ണുവച്ച ഒരുത്തൻ, ഒരു ആരാധകൻ പറയുന്നു, അവളോട് പാടുന്നു. അന്നു ഞാൻ നിന്നെ കാണുമ്പോൾ നീയൊരല്ലി താമരമൊട്ടല്ലേ, ഇന്നു ഞാൻ നിന്നെ കാണുമ്പോൾ നീയൊരല്ലി താമരപ്പൂവല്ലേ, ഇന്നു ഞാൻ നിന്നെ കാണുമ്പോൾ നീയൊരല്ലി താമരപ്പൂവല്ലേ, ഇന്നു ഞാൻ നിന്നെ കാണുമ്പോൾ നീയൊരല്ലി താമരപ്പൂവല്ലേ. അയാൾ പറഞ്ഞത് ശരിയാണ്, പക്ഷെ അവിടെ ശരീരത്തിൽ ഒന്നും മാറ്റം മനസ്സിൽ സംഭവിച്ചിട്ടില്ല. സീതയാണവൾ ശ്രീരാമതുല്യനാമൊരു കാമുകൻ ഗ്രഹരാജ്യറാണിയായ, സീതയാണവൾ ശ്രീരാമതുല്യനാമൊരു കാമുകൻ ഗ്രഹരാജ്യറാണിയായ. വനവാസകാലത്തെ സീതയുടെ മധുര സ്മരണകളാണ് ഇന്ന് ചമ്പകവല്ലിയുടെ മധുര സ്വപ്നങ്ങൾ. അവരുടെ മധുര സ്വപ്നങ്ങൾ സീതയുടെ മധുര സ്മരണകളാണ്. പ്രിയമങ്ങൾ കഴിഞ്ഞു നിത്യമാം പ്രിയ ഗോദാവരി തൻപടങ്ങളിൽ, പ്രിയമങ്ങൾ കഴിഞ്ഞു നിത്യമാം പ്രിയ ഗോദാവരി തൻപടങ്ങളിൽ, പ്രിയനാത്തു കഴിഞ്ഞതോർക്കു ഞാൻ പ്രിയയായും പ്രിയ ശിഷ്യയായുമേ, പ്രിയനാത്തു കഴിഞ്ഞതോർക്കു ഞാൻ പ്രിയയായും പ്രിയ ശിഷ്യയായുമേ, പ്രിയയായും പ്രിയ ശിഷ്യയായുമേ. ശ്രീരാമൻ എത്ര നല്ലൊരു ഭർത്താവായിരുന്നു. സീത ആ വനവാസകാലത്തെ മധുര സ്മരണകൾ അയവറക്കുകയാണ്. നളിനങ്ങൾ അറുത്തു നീന്തിയും കുളിരോലും ിൽ എന്നോടോടിയും കളിയാടും ഇത്രയും നല്ലൊരു ഭർത്താവിനെ ലോകത്തൊരു ഭാര്യയ്ക്കും കിട്ടിയിരിക്കില്ല. അതോർക്കും തോറും ചമ്പകവല്ലിക്ക് ദേവദാസി എന്ന പേരും പറഞ്ഞ് ക്ഷേത്രപുരോഹിതന്മാരുടെ മുമ്പിൽ ചെന്ന് ജീവിതം വിലയ്ക്ക് കൊടുക്കുന്ന ആ നശിച്ച ജീവിതക്രമത്തെക്കുറിച്ച് അവൾക്ക് അമർഷം, അറപ്പും, വെറുപ്പും. അവൾ മുമ്പോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചു.
ക്ഷേത്രത്തിൽ നൃത്തമാടാൻ ചെന്നു കഴിഞ്ഞാൽ അവിടെ ചുറ്റും കൂടുന്ന സഹൃദയന്മാർ, അവിടെ ആരാധകന്മാർ, അവിടെ കാൽക്കൽ വലിച്ചെറിഞ്ഞു കൊടുക്കുന്ന പൊൻപണസഞ്ചി ആ വേദിയിൽ അങ്ങനെ തന്നെ കിടന്നു. ഒരെണ്ണം പോലും അവൾ തൊട്ടില്ല, പക്ഷെ തള്ളവിട്ടില്ല. വീട്ടിൽ വന്നാൽ തുടങ്ങും വഴക്ക്. പിടിച്ചു വലിച്ചു മുത്തച്ചി സ്വർണയ തിങ്കലേ കോമലാളൻ, എന്നാൽ പിടിച്ചു വലിച്ചു മുത്തച്ചി സ്വർണയ തിങ്കലേ കോമലാളൻ. തള്ളയുടെ പേടി ഇന്നവ്യതാരുണ്യലാവണ്യൻ കാനന, ചന്ദ്രികയായി പോകിയിലത്ര കഷ്ടം. ഇന്നവ്യതാരുണ്യലാവണ്യം കാനന, ചന്ദ്രികയായി പോകിയിലത്ര കഷ്ടം. അത്യധിക ശോഭ തടവുന്ന മണിരത്നം എത്ര കടലിനടിയിലാണ്ടു മരുമം, അത്യധിക ശോഭ തടവുന്ന മണിരത്നം എത്ര കടലിനടിയിലാണ്ടു മരുമം. എത്ര മലരിൻ നിര വിരിഞ്ഞു വിജനത്തിൽ മർത്തിനുതകാതെ ഉളറുന്നു കൊഴിയുന്നു, എത്ര മലരിൻ നിര വിരിഞ്ഞു വിജനത്തിൽ മർത്തിനുതകാതെ ഉളറുന്നു കൊഴിയുന്നു. തന്റെ മകളും മനുഷ്യനുതകാതെ വിളറിക്കൊഴിഞ്ഞു പോകുമല്ലോ എന്നുള്ളതാണ് പേടി. പിടിച്ചു വലിച്ചു മുത്തശ്ശി ദുർണയത്തിങ്കലേ കോമലാളെ. അവളെ കൈതട്ടി മുമ്പോട്ട് പോയി. അങ്ങനെ ആ വീട്ടിൽ ജ്യേഷ്ഠയും ലക്ഷ്മിയും തമ്മിലെ ചണ്ടയാ വീട്ടിലുണ്ടായി വന്നു നാളിൽ നാളിൽ. ജ്യേഷ്ഠയും ലക്ഷ്മിയും തമ്മിലെ ചണ്ടയാ വീട്ടിലുണ്ടായി വന്നു നാളിൽ നാളിൽ. ഈ മുത്തശ്ശി എന്ന മൂശേട്ടയും ചമ്പകവല്ലി എന്ന ലക്ഷ്മീദേവിയും തമ്മിലുള്ള ചണ്ട, ജ്യേഷ്ഠയും ലക്ഷ്മിയും തമ്മിലെ ചണ്ടയാ വീട്ടിലുണ്ടായി വന്നു നാളിൽ നാളിൽ. ഒരു ദിവസം വൈകുന്നേരം ആ വീട്ടിലൊരാൾ വന്നു. 50 വയസ്സാർന്നൊരു പുരുഷൻ സമ്പ്രദോദീപ്ത സുഗന്ധിവേഷൻ, 50 വയസ്സാർന്നൊരു പുരുഷൻ സമ്പ്രദോദീപ്ത സുഗന്ധിവേഷൻ. വയസ്സിത്തിരി കടന്നുപോയെങ്കിലും വേഷത്തിൽ ഒരു കുറവും വരുത്തിയിട്ടില്ല. വെട്ടിത്തിളങ്ങുന്ന പൊൻകസമിട്ട പട്ടുനേരിയതും വേഷ്ടിയും വൈരക്കടുക്കനും 10 വരലും മോതിരവും ഒക്കെ അണഞ്ഞ് സുഗന്ധ തൈലങ്ങളൊക്കെ പൂശി ഇതാ വന്നിരിക്കുന്നു ഒരു സുന്ദര വിട്ടി. 50 വയസ്സാർന്ന ഒരു പുരുഷൻ സമ്പ്രദോദീപ്ത സുഗന്ധിവേഷൻ. മുപ്പില് കയറി വന്നപ്പോഴേക്ക് തള്ള ഇറങ്ങിച്ചെന്നു, സ്വാഗതം ചെയ്തു. വരൂ സ്വാമി, വന്നാട്ടെ, ഇരിക്കാമല്ലോ സ്വാമി. സ്വാമി വന്നു, ഇരുന്നു. മുറുക്കുവാ സ്വാമി, മുറുകിക്കളയാം, മുറുകിക്കളയാം. ശരിക്കൊന്ന് മുറുക്കി നീട്ടി തൊപ്പി സ്വാമി വീണ്ടും പ്രത്യേക സമയത്തൊന്നും തിരുന്നു. തന്റെ മടിയിൽ നിന്ന് ഒരു പണസഞ്ചി എടുത്തു, പ്രത്യേക മുമ്പിൽ വെച്ചു. ഒരു ചെറിയ ഉപഹാരം കൊച്ചുമകൾക്ക് കൊടുത്തോളൂ, കൈനീട്ടമല്ലേ, കൊടുത്തോളൂ. കൈനീട്ടമാണല്ലോ എന്നാണ് എന്നെ ധരിപ്പിച്ചിരിക്കുന്നത്. കൈനീട്ടുന്നല്ലോ, നമുക്ക് കൈനീട്ടമാണ് വേണ്ടത് എന്ന് വെച്ചാൽ അനാഘാത കുസുമം, അതാണ് നമുക്ക് ആവശ്യം. ആഘാത കുസുമം നമുക്ക് ആവശ്യമില്ല. ഈ എച്ചിലൊന്നും നമുക്ക് ആവശ്യമില്ല, മനസ്സിലായല്ലോ. കൈനീട്ടുന്നല്ലോ സ്വാമി. സംശയിക്കേണ്ട കാര്യം എന്താ, ഞാൻ വളരെ ശ്രമിച്ചു നോക്കിയതാ ഇതിനു മുമ്പൊക്കെ, പക്ഷേ അവൾ വഴങ്ങിയിട്ടില്ല. ഇന്നവളെ ഞാൻ വിടില്ല, ഇത് കൈനീട്ടം തന്നെയാ. വൃദ്ധ ആ പണസഞ്ചി എടുത്തു, തന്റെ കണ്ണിൽ മുമ്മൂന്ന് ഒരു വെച്ചു, ഇങ്ങോട്ട് മാറ്റി വെച്ചു. കട തുറന്ന് ആദ്യം കിട്ടുന്ന പണം നെറ്റി വെച്ചിട്ടാണല്ലോ കച്ചവടക്കാരൻ പെട്ടിയിലിടാറ്. ഇത് ആദ്യം കിട്ടിയ പണം തള്ള ആ കൈനീട്ടം വാങ്ങിച്ചു മാറ്റി വെച്ചിട്ട് ചുറ്റും കണ്ണോടിച്ചു. വൃദ്ധന്റെ കാതിൽ മന്ത്രിച്ചു കൊടുക്കുകയാണ്. പിന്നെ സ്വാമി, വല്ലാത്ത നാണക്കുരുന്നാണ്, വല്ലാത്ത നാണക്കുരുന്നാണ്, അകത്തേക്ക് ചെല്ലമുറങ്ങിയാൽ ചെല്ലുക നാൾ, വല്ലാത്ത നാണക്കുരുന്നാണ്, അകത്തേക്ക് ചെല്ലമുറങ്ങിയാൽ ചെല്ലുക നാൾ. പെൺകുട്ടി കൊച്ചുകുട്ടിയല്ലേ, അവൾക്ക് അല്പം ലജ്ജ ഉണ്ടാവും, അതൊന്നും കണക്കാക്കരുത്. വല്ലാത്ത നാണക്കുരുന്നാണ്, അകത്തേക്ക് ചെല്ലമുറങ്ങിയാൽ ചെല്ലുക നാൾ. അതിനെന്താ ഉറക്കം പിടിച്ചേട്ടെ, ഉറക്കമായിട്ട് മതി, ഉറക്കമായിട്ട് നാം അകത്തേക്ക് പൊക്കോളാം.
ദൈവമേ, ഈ മുത്തശ്ശി എന്താ ഇവർത്തിനോട് പറഞ്ഞു കൊടുത്തിരിക്കുന്നു? നമ്മൾ കേട്ടു, ചമ്പങ്ങൾ കേട്ടു. അവതിങ്ങം ദയ്യോ നിന്നെ ചതിപ്പോനാം, രാവണനിപ്പുമാൻ കൊച്ചു സീതേ, രാവണനിപ്പുമാൻ കൊച്ചു സീതേ. അവതിങ്ങം ദയ്യോ നിന്നെ ചതിപ്പോനാം, രാവണനിപ്പുമാൻ കൊച്ചു സീതേ, രാവണനിപ്പുമാൻ കൊച്ചു സീതേ. നിമിഷങ്ങൾ ഇഴഞ്ഞു നീങ്ങുന്നു. പണസഞ്ചി എടുത്തോണ്ട് നല്ല അകത്തേക്ക് പോയി. അഡ്വാൻസും കൊടുത്ത് കാത്തിരിക്കുകയാണ് സ്വാമി. ചുറ്റും കണ്ണോടിക്കുന്നു. പുള്ളിക്കാരൻ കുറേശ്ശെ വിയർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നെഞ്ഞടിപ്പ് അദ്ദേഹത്തിന് തന്നെ കേൾക്കാം. കാത്തിരിക്കുകയാണ്. ഇനി പണവും വാങ്ങിച്ചോണ്ട് പോയി തള്ള എന്നെ പറ്റിക്കുവോ? സംശയിക്കാതില്ല. ചുറ്റും കണ്ണോടിച്ചോണ്ട് ദേഹിക്കുന്നു. അവസാനം ആ അൻപതുകാരന്റെ ആകുലാപേക്ഷ കൊണ്ടെന്ന പോലെ കാമുകൃത്തിൽ കവിത പുരട്ടും കാനനമുല്ലകൂത്തല്ലോ സാധക സൗരഭസാന്തസമീരമാടിയുലാവിയണഞ്ഞല്ലോ കാമുകൃത്തും കവിത പുരട്ടും കാനനമുല്ലകൂത്തല്ലോ മാധക സൗരഭസാന്തസമീരമാടിയുലാവിയണഞ്ഞല്ലോ ചേലിലൊരപ്സര കന്യകയെ പോൽ ശാരദരാമണഞ്ഞല്ലോ ചേലിലൊരപ്സര കന്യകയെ പോൽ ശാരദരാമണഞ്ഞല്ലോ. വൃദ്ധൻ ചുറ്റും കണ്ണോടിച്ചങ്ങ് നിൽക്കുമ്പോ പെട്ടെന്ന് പിന്നിൽ ഒരു വാതിൽ തുറക്കപ്പെട്ടു. വിരുന്നുകാരൻ ഞെട്ടി എഴുന്നേറ്റു. ഇതാ ഒരു വേലക്കാരി പെണ്ണ് ഇറങ്ങി വരുന്നു. അവൾ അടുത്തു വന്നു. ചുറ്റും കണ്ണോടിച്ചിട്ട് വൃദ്ധനോട് പറയുന്നു, തുറന്നു കിടക്കുന്ന വാതിലേക്ക് അവൾ ആംഗ്യം കാണിച്ചു. ഉറക്കമായി, ചമ്പകവല്ലി ഉറക്കമായി. സ്വാമി അകത്തേക്ക് നാടെ. വിരുന്നുകാരൻ പിടഞ്ഞെഴുതറ്റു. അവിടെ സന്തോഷവർത്തമാനമല്ലേ അറിയിച്ചത്? അവൾക്കൊരു സമ്മാനം കൊടുത്തു, മുറുക്കി ചോപ്പിച്ച ഒരു ഒരു പുഞ്ചിരി. എന്നിട്ട് അയാൾ ഒന്ന് ഒരുങ്ങി. കർദ്ദസ്വര കസവിട്ട പട്ടേറാപ്പ് കൈത്തണ്ടിൽ വീണതെടുത്തു വീണ്ടും കാർത്തസ്വര കസവിട്ട പട്ടേറാപ്പ് കൈത്തണ്ടിൽ വീണതെടുത്തു വീണ്ടും തോളത്ത് കണ്ഠസ്ഥ കാഞ്ചന രുദ്രാക്ഷ നൂലിന്റെ ചാരത്തു തന്നെ ജാർത്തി തോളത്ത് കണ്ഠസ്ഥ കാഞ്ചന രുദ്രാക്ഷ നൂലിന്റെ ചാരത്തു തന്നെ ജാർത്തി വൈരക്കടുക്കൻ ശരിക്കാക്കി മെല്ലെ മുമ്പോട്ട് പോകുന്നു. കാമൻ കടുന്തുടി കൊട്ടും നന്നുമായി കാൽമന്ദം വച്ചു നടന്നു താരേ കാമൻ കടുന്തുടി കൊട്ടും നന്നുമായി കാൽമന്ദം വച്ചു നടന്നു താരേ അന്യായമെന്നോളം തിണ്ടിയിട്ടില്ലാത്ത കന്യാനികേതനത്തിൽ ചെന്നു കയറി കന്യാനികേതനത്തിൽ ചെന്നു കയറി കാമൻ കടുന്തുടി കൊട്ടുന്ന മെഞ്ഞുമായി കാൽമന്ദം വച്ചു നടന്നു താനേ. അയാളകത്ത് അകത്ത് കടന്നു. അതാ അവൾ കട്ടിലിൽ മൂടിപ്പൊളിച്ച് കിടക്കുന്നു. ചമ്പകവല്ലി കട്ടിൽ മൂടിപ്പൊളിച്ച് കിടക്കുന്നു. മൂടിപ്പൊച്ചല്ലേ കിടപ്പ്, ലജ്ജയായിരിക്കും. ലജ്ജ കാണും, പ്രാരംഭം അല്ലേ, ലജ്ജ കാണും. ലജ്ജാവതി, നിന്റെ ലജ്ജയൊക്കെ മോം മാറ്റി തന്നേക്കാം. കൊച്ചു കള്ളി രസികത്തി. പിന്നെ നിന്നില്ല. ചെന്നങ്ങു കട്ടിലിൽ വീണു ഹാ, ചെന്നങ്ങു കട്ടിലിൽ വീണു ഹാ, ചെന്നങ്ങു കട്ടിലിൽ വീണു ഹാ. നിർമ്മിലിതങ്ങളായി പോയിതോ ധർമ്മമേ, നിത്യവിനിദ്രങ്ങൾ നിൻകണ്ണുകളും നിർമ്മീലിതങ്ങളായി പോയിതോ ധർമ്മമേ, നിത്യവിനിദ്രങ്ങൾ നിൻകണ്ണുകളും ഒരിക്കലും അടഞ്ഞു പോകാത്ത ആ ധർമ്മനീതിയുടെ കണ്ണുകളും ഇതാ എന്നേക്കുമായി അടഞ്ഞുപോയോ? ഇല്ലില്ല ഭാഗ്യത്താൽ ഇല്ലില്ല,
ഇല്ലില്ല ഭാഗ്യത്താലില്ല ഇല്ലില്ല ഭാഗ്യത്താൽ അപ്പു മന്ദങ്കര വല്ലിയ വേട്ടിതമായ രൂപം ഇല്ലില്ല ഭാഗ്യത്താൽ അപ്പു മന്ദങ്കര വല്ലിയ വേട്ടിതമായ രൂപം ചേലുറ്റ ചേലയാൽ മൂടി വച്ചുള്ളൊരു നീളം തലയണയായിരുന്നു ചേലുറ്റ ചേലയാൽ മൂടി വച്ചുള്ളൊരു നീളം തലയണയായിരുന്നു ഒരു നീളം തലയണയായിരുന്നു ആ കാമകോമരത്തെ കവി ശരിക്കുന്ന് കളിയാക്കി ജാലരം റഥ നീലാവിനെ നക്കിനെ പാലം നോർത്തി പൂജ ഭാവം ഭാവം ജാലരം റഥ നീലാവിനെ നക്കിനെ പാലം നോർത്തി പൂജ ഭാവം ഭാവം പാലം നോർത്തി പൂജ ഭാവം ഭാവം നിലാവുള്ള രാത്രിയിൽ ഓലപ്പഴുതിലൂടെ നിലാവ് ചോർന്നു വീണാൽ അത് നിലത്ത് കിടക്കുന്ന ഒരു മുട്ടയായിട്ട് തോന്നിപ്പിക്കാറുണ്ട്. പൂച്ച ചെന്ന് അത് പാലാണെന്ന് വെച്ച് നക്കി കുടിക്കാൻ ശ്രമിക്കാറുണ്ട്. ഇവിടെയും ഒരാൾ അങ്ങനെ ചെന്നു, പക്ഷേ നീളന്തലയണയായിരുന്നു ആ കട്ടിലിൽ സാരി കൊണ്ട് മൂടി മൂടിപ്പൊതിച്ചിട്ടുന്ന രൂപം നീളന്തലയണയായിരുന്നു നീളന്തലയണയായിരുന്നു ആ പൂച്ച കാമുകൻ ആ നീളം തലയണ പൊക്കിയെടുത്ത ദൂരത്തെ കോരെ കൊടും ചതി കൊടും ചതി പൊൻപണം വാങ്ങിച്ചതിച്ചോ മുതുമുത്തി ചമ്പകമെന്നു പോയി എന്നു പോയി പോയി പൊൻപണം വാങ്ങിച്ചതിച്ചോ മുതുമുത്തി ചമ്പകമെന്നു എന്നു പോയി പോയി ചമ്പകമെന്നു പോയി എന്നു പോയി പോയി ചമ്പകമെന്നു ചമ്പകമെന്നു പോയി എങ്ങു പോയി പോയി ചമ്പകമെന്നു പോയി എങ്ങു പോയി പോയി പത്ത് ദിവസത്തേക്ക് ഒരറിവും ഒരറിവും കിട്ടിയില്ല. പത്ത് ദിവസം കഴിഞ്ഞു. വിസ്തൃതമായ ലോകഭിത്തിമേൽ ഇതാ ഒരു കത്ത്, ചമ്പകവല്ലി എഴുതിയ അവസാനത്തെ കത്ത്. കൈവറ കൊണ്ട് ചരിഞ്ഞ അക്ഷരങ്ങൾ, കണ്ണീർ കുതിർന്ന കടലാസ്. അവളുടെ അവസാനത്തെ കത്തിൽ അവൾ വിളിച്ചറിയിക്കുന്നു, ലോകത്തെ വിളിച്ചറിയിക്കുന്നു, ദേവദാസി ഞാൻ മനുഷ്യദാസിയായി മേവണം പോലിതാഴൻ കുലാകാരം ദേവദാസി ഞാൻ മനുഷ്യദാസിയായി മേവണം പോലിതാണൻ കുലാചാരം കോവിലിൽ നൃത്തമാടുവാനല്ലാതെ പാഴ്വിടന്മാർക്കു പാവയായാടുവാൻ കോവിലിൽ നൃത്തമാടുവാനല്ലാതെ പാഴ്വിടന്മാർക്കു എന്റെ മുത്തച്ഛിക്ക് അതിഷ്ടമായില്ല. അവരെന്നെ പിടിച്ചു വലിച്ചു പഴയ ജീവിതക്രമത്തിലേക്ക്, ദേവദാസിത്വത്തിലേക്ക്. ഞാൻ വഴങ്ങിയില്ല, ഞാൻ കൈതട്ടുകൂടി. മുത്തശ്ശി എന്നെ തല്ലിച്ചതച്ചിട്ടുണ്ട്, എന്നെ പട്ടിണിക്കിട്ടുണ്ട്, എന്നെ ശാസിച്ചിട്ടുണ്ട്. പലരെയും വീട്ടിലേക്ക് വിളിച്ചതാണ്. അന്നൊക്കെ ഞാൻ രക്ഷപ്പെട്ടു, അന്നൊക്കെ ഞാൻ പിടിച്ചു നിന്നു. പക്ഷേ അവസാനം ആ 50 വയസ്സുകാരനെ വിളിച്ച് പൊൻപണസഞ്ചിയും വാങ്ങിച്ചിട്ട് മുത്തശ്ശി എന്റെ മുറിയിലേക്ക് അയാളെ പറഞ്ഞു വിട്ട ദിവസം ദൈവമയെ ഞാൻ രക്ഷപ്പെട്ടത് ഓർക്കുമ്പോൾ ഇപ്പോഴും എന്റെ നെഞ്ഞു പിടയ്ക്കുന്നു. ആ വേലക്കാരി പെണ്ണ് അയാളെ വിളിക്കാൻ ഇറങ്ങിപ്പോകുന്നു ഞാൻ കണ്ടതാണ്. ആ തക്കം നോക്കി ഉൺകഴിഞ്ഞു കിടന്നു കൺചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി ഉൺകഴിഞ്ഞു കിടന്നു
കൺചിമ്മിയ ഞാൻ കുറച്ചിടയ്ക്കുള്ളിൽ നിഗൂഢമായി വീടുവിട്ടു വെളിച്ചു പോന്നോടിനേ വേടനം പെയ്തമാൻ പേട പോലവേ വീടുവിട്ടു വെളിച്ചു പോന്നോടിനേൻ വേടനം പെയ്ത മാൻ പേട പോലവേ വേടനം പെയ്ത മാൻ പേട പോലവേ ചന്ദ്രൻ അസ്തമിച്ചു കഴിഞ്ഞിരുന്നു. അന്ധവിശ്വാസമെന്ന പോലെമ്പാടും അന്ധകാരം പരന്നുകിടക്കിലും അന്ധവിശ്വാസമെന്ന പോലെമ്പാടും അന്ധകാരം പരന്നുകിടക്കിലും എൻ തലയ്ക്കുമേൽ കാണായി സത്യത്തിൻ പൊന്തെളിലിപി ഓരോന്നുടിച്ചലാൽ എൻ തലയ്ക്കുമേൽ കാണായി സത്യത്തിൻ പൊന്തെളിലിപി ഓരോന്നുടിച്ചലാൽ പൊന്തെളിലിപി ഓരോന്നുടിച്ചലാൽ സത്യത്തിന്റെ പൊന്നക്ഷരങ്ങൾ പോലെ വെട്ടിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളെ നിങ്ങൾ എനിക്ക് വഴികാട്ടി. ഇതാ 10 ദിവസമായി ഞാൻ ഈ കൊടുങ്കാട്ടിൽ അലഞ്ഞു നിൽക്കുന്നു. ചാരിത്ര ശുദ്ധിയാൽ സൂര്യോദയം പോലും തടഞ്ഞു നിർത്തിയ ശീലപതിയുടെയും ദമയന്തിയുടെയും മീരാബായിയുടെയും നാടായ എന്റെ പെറ്റമ്മ ഭാരതഭൂമി ഇന്നിതാ വെണ്മയ കറുപ്പായിട്ടും തിന്മയ നന്മയായിട്ടും വാഴ്ത്തുന്നു. അന്ധവിശ്വാസങ്ങളിലും അടിമത്വത്തിലും പാപദാരിദ്ര്യങ്ങളിലും വീണടിഞ്ഞ് കേഴുന്നു. ഈ വിഷഭൂമിയിൽ ഞാൻ ഇന്നുവരെ സൂക്ഷിച്ച ജീവിത വിശുദ്ധിയുടെ വൈഡൂര്യം എന്റെ ചരിത്രം. ഇനിയും മരണത്തിന്റെ മരവിച്ച ശവപ്പെട്ടിയിൽ മാത്രമേ സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയൂ. അതുകൊണ്ട് ഞാൻ എന്റെ മുത്തശ്ശിയോട് യാത്ര ചോദിക്കുന്നു. അവസാനമായി ചമ്പകക്കുട്ടി ചെയ്തതെറ്റൊക്കെയും അൻപിയെന്ന് പൊറുക്കുകൻ മുത്തശ്ശി ചമ്പകക്കുട്ടി ചെയ്തതെറ്റൊക്കെയും ആവിട നൽകുക നമസ്സിത ദേവി ഭാരത ധാത്രി നിൻ തൃക്കാൽക്കൽ ആവിട നൽകുക നമസ്സിത ദേവി ഭാരത ധാത്രി നിൻ തൃക്കാൽക്കൽ ദേവി ഭാരത ധാത്രി നിൻ തൃക്കാൽക്കൽ. ആ കൊച്ചു സീതയുടെ ശബ്ദം പിന്നെ ആരും കേട്ടില്ല. ആ കൊച്ചു സീത ഈ സീതയുടെ നാട്ടിൽ ചരിത്രം സംരക്ഷിക്കാൻ വേണ്ടി ആ കൊച്ചു സീത തന്റെ ജീവിതം അവസാനിപ്പിച്ചു. അവസാനമിഷം അടരുന്ന പാതിരാപ്പൂവു പോലെ അവസാന നിമിഷം അടരുന്ന പാതിരാപ്പൂവു പോലെ ഒരു നേർത്ത ചലനത്തിൽ നിഴൽ പോലും നേർക്കാത്തോരവസാന നിദ്രയിൽ ആണ്ടുപോയി ഒരു നേർത്ത ചലനത്തിൽ നിഴൽ പോലും നേർക്കാത്തോ അവസാന നിമിഷയിൽ ആണ്ടുപോയി അവസാന നിദ്രയിൽ ആണ്ടുപോയി കൊച്ചു സീത അവിടെ അവസാനിക്കുന്നു.